തെറ്റേറ്റ് പറയാൻ ഒരാൾ കൂടെ ഉണ്ടല്ലോ ഈ കൂട്ടത്തില്. ഉണ്ടച്ചോ, ഒരാൾ കൂടെ ഉണ്ടല്ലോ. സുഗതൻ എന്തിയേ? ഇത് പഴയ സുഗതനല്ലല്ലോ, പുതിയൊരു സുഗതനാണല്ലോ. ഗ്ലോറി ഒന്ന് പറഞ്ഞാട്ടെ, ആക്കാർക്ക് പറഞ്ഞു കൊടുത്താട്ടെ. ഞാൻ പഴയ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോ എന്നെ നല്ലവനാക്കിയത് ഈ ഫാദർ ആണ്. സുഗതൻ ഒരു കെട്ട് പൊട്ടിയ പട്ടമായിരുന്നു, സുഗതൻ ഒരു കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു. കമോൺട്രാ സുഗത പറ. ഞാൻ പുലർകാലം പോലെ പാതിര വരെ നന്നായി കുടിച്ചിരുന്നു, ഒരു മുഴുതീള കുടിയനായിരുന്നു. വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇല്ലല്ലോ സുഗത, മദ്യത്തിന്റെ ലഹരിയിൽ സുഗതൻ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ പറയുന്നല്ലോ. മോഷ്ടിച്ചിട്ടുണ്ടല്ലോ, ഉണ്ടല്ലോ സുഗതൻ. ഇങ്ങ പറഞ്ഞേ, സുഗതൻ ഒരു കള്ളനായിരുന്നു സുഹൃത്തുക്കളെ. സുഗതൻ ഇന്ന് ഇപ്പൊ മോഷ്ടിക്കത്തില്ല, സുഗതൻ ഒരു പുതിയ ജീവിതം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. സുഗതൻ പിന്നെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ സുഗത. സുഗതൻ അന്യന്റെ ഭാര്യയെ മോഹിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ മനസ്സിലാക്കുന്നു. അച്ഛൻ മനസ്സിലാക്കുന്നു. സുഗത ഇങ്ങ പറഞ്ഞേ, പരസ്ത്രീ ഗമനം. സുഗതൻ അന്യന്റെ ഭാര്യയെ അന്യന്റെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടുന്നവനായിരുന്നു സുഗതൻ. സുഗതൻ ഇനി അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, സുഗതന്റെ പുതിയ ജീവിതമാണ്. സുഗതോ അച്ഛനോട് തുറന്നു പറഞ്ഞേ, സുഗതം വേറെന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ, എന്താ തെറ്റൊക്കെയാ ചെയ്തെന്ന് സുഗതൻ ഇങ്ങ് പറഞ്ഞു. സുഗതോ കൊന്നു. എന്റെ അടുത്ത സുഹൃത്തായിരുന്നു, അവന്റെ കല്യാണത്തിന് എന്നെ ക്ഷണിച്ചില്ല. ആ വൈരാഗ്യം തീർക്കാനായിട്ട് രാത്രി മദ്യപാന സമയത്ത് ബീർ ബോട്ടിൽ തല്ലി പൊട്ടിച്ച് അവന്റെ പള്ളക്കിലെ കുത്തി കയറ്റി. ഈ കൈകൊണ്ട് ഞാൻ അവനെ കുത്തിയത്, അവൻ ചത്തു. ഞാൻ കൊന്നു. കോടതിന്റെ വെറുതെ വിട്ട് കാരണെന്താണെന്നറിയോ? രാത്രി കൊണ്ട് തെളിവുണ്ടായില്ല. പിന്നെ ഞാൻ കാശിനെ വിളിച്ചറിഞ്ഞു, പക്ഷേ മനസാക്ഷി കോടതിയില് ഞാൻ കുറ്റക്കാരനാണ്. കൊല ചെയ്തത് താനാണെന്ന് സുഗതൻ ധ്യാന കേന്ദ്രത്തിൽ ഏറ്റുപറഞ്ഞ വീഡിയോ സോഷ്യൽ മീഡിയാസിൽ വൈറലായി. സ്വമേധയ കേസെടുത്ത കോടതി സുഗതനെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. വൈകുന്നേരത്തോടുകൂടി തന്നെ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് സുഗതനെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. ഫാദർ ജോസ് കീരിക്കാടിന് നേരെ കൊലപിടി നടത്തിയാണ് സുഗതൻ അവിടെ നിന്നും പോയത്. അച്ഛന്റെ കിളി പോയി.